ഇത് പ്രൊമോഷൻ സമയത്ത് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ഓവറായിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞനുസരിച്ച് തന്നെ നല്ല രീതിയിൽ നല്ലൊരു മേക്കിംഗ് വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പെർഫോമൻസ് ആണ് സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റഡ് പറയേണ്ട കാര്യം. ഒരു 17th century നയിക്കാൻ പറ്റുന്ന നല്ലതായിരുന്നു. അർജുൻ അശോകൻ മിന്നിച്ചു, മമ്മൂട്ടി പൊളിച്ചു. ആദ്യത്തെ അനുഭവമായിരുന്നു ഈ പ്രായത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാന്നുള്ളത്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, നല്ല കണ്ടിരിക്കുന്ന നല്ല സുഖമുള്ള ഒരു മൂവിയാണ്. വിഷ്വൽസ് ഒക്കെ എന്ന് പറയുന്ന പുതിയ ആളാണെന്ന് തോന്നുന്നു, സൂപ്പറായിട്ട് ചെയ്തു. നല്ല നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഇലവൻ്റെ. പടം നല്ലായിരുന്നു, ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു ഈ പ്രായത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാന്നുള്ളത്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല, ഇന്നത്തെ പോലെ കിടുക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓ ഫിലിമാണ്, പിന്നെ ഒരു മിസ്റ്ററി ത്രില്ലർ കൂടെയാണ്. മൊത്തത്തിൽ ഒരു തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത് പ്രൊമോഷൻ സമയത്ത് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ഓവറായിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞനുസരിച്ച് തന്നെ നല്ല രീതിയിൽ നല്ലൊരു മൂവി, അവരെ ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ലൊരു പടമാണ്, അടിപൊളിയായിരുന്നു. മൊത്തം അടിപൊളി രണ്ടും മേക്കിംഗ് വെച്ച് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ അടിപൊളിയായിട്ടാണ്. അഭിനയൊക്കെ വേറെ ലെവൽ, അടിപൊളി പേടിപ്പിക്കുന്നൊന്നും ഇല്ല. എന്തായാലും കൊള്ളാം, ഒരു നൈസാണ്. മമ്മൂക്കേൻ്റെ അഭിനയമൊക്കെ സൂപ്പറാണ്. അരശ്രേഷ്ഠൻ്റെ അഭിനയമൊക്കെ അടിപൊളി. അരശ്രേഷ്ഠൻ മോൻ്റെ പടം മോൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി സിനിമ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. പെർഫോമൻസ് ആയിട്ടും എല്ലാവരും അടിപൊളിയാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാം. നല്ല പടം. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു പഴയ കാലമൊക്കെയാണ്, ഇച്ചിരി ലാഗ്. സെക്കൻഡ് ഹാഫ് അടിപൊളി, കൊള്ളാം. വിഷ്വൽസ് ഒക്കെ കൊള്ളാം. കൊള്ളാം, കൊള്ളാം. നല്ല പടം, നല്ലതാ. ഒത്തിരി പേടിപ്പിക്കാനൊന്നുമില്ല. ഒരു നെക്സ്റ്റ് ലെവൽ പടം, നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് ലാഗായിട്ട് തോന്നും, പക്ഷേ അടിപൊളി പടം. പൊളിപ്പടം ചേട്ടാ. ആ വേറെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ ചെയ്യുമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പശ്ചാത്തലവും പഴയ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലതായിരുന്നു. അർജുൻ അശോകൻ മിന്നിച്ചു, മമ്മൂട്ടി പൊളിച്ചു. വളരെ മികച്ച സിനിമയാണ്. അതുപോലെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റഡ് പറയേണ്ട കാര്യം. ഒരു 17th century ഒരു മിത്തിക്കൽ കഥ, 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പിന്നെ ഒരു ലൊക്കേഷൻ ആണെങ്കിലും ആ ഒരു മനം മാത്രമേ ഉള്ളൂ. അതിൽ നിന്നുകൊണ്ട് നല്ല രീതി തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചെറിയൊരു ലാഗ് ചിലപ്പം തോന്നും. പക്ഷെ എന്നാലും പെർഫോമൻസ് നല്ലതായത് പടം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ തന്നെയാണ്. പടം ഓവറോൾ കണ്ടിരിക്കാൻ നല്ല സൂപ്പറാണ്. മേക്ക് ഓവർ അതേപോലെ തന്നെ. പിന്നെ പറയുന്നത് മേക്കപ്പ് കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. അത് സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അഭിനയം അതേപോലെ തന്നെ, മമ്മൂക്ക പൊളിച്ചിട്ടുണ്ട്. മ്യൂസിക് അതന്നെ. ക്രിസ്റ്റോ സേവിയർ എന്ന് പറയുന്ന പുതിയ ആളാണെന്ന് തോന്നുന്നു, സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിം ഡയറക്ഷനും സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ട ഒരു ഭീതിയില്ല. ആ പടം തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മളും ആ മലയിലേക്ക് കടന്ന് അതുമായിട്ടങ്ങ് ലയിച്ചു പോവുകയാണ്. പക്ക മേക്കിങ് എഡിറ്റിങ് BGM. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത് കണ്ടു തന്നെ ആസ്വദിക്കുക. പക്ക ക്ലാരിറ്റി പടം, നല്ല നല്ല അടിപൊളി പടമാണ്. നല്ല ക്രീൻ പ്രൊസസ് എന്നുള്ള ഒരു പടമാണ്, കാണേണ്ട ഒരു പടമാണ്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, നല്ല കണ്ടിരിക്കുന്ന നല്ല സുഖമുള്ള ഒരു മൂവിയാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊന്നും ഉള്ള സംഭവം ഒന്നുമല്ല, പക്ഷെ എന്നാൽ നല്ല കണ്ടിരിക്കേണ്ട ഒരു നല്ല ത്രില്ലർ മൂവിയാണ്. നല്ല പടമാണ്. എല്ലാവരുടെയും പറഞ്ഞു, മൂന്നാം അർജുൻ അശോകൻ്റെയും മമ്മൂട്ടിയുടെ നല്ല പെർഫോമൻസാണ്. ആ മമ്മൂട്ടിയുടെ വേറിട്ട ഒരു പടമാണ്, അത് എല്ലാവർക്കും കാണാം. ഇത്രയും കാലത്തെ ഇത്രയും ഈ പ്രായത്തിൽ ഇതുപോലെ ഒരു പടം ചെയ്യണമെങ്കിൽ മുമ്പൊക്കെ പറ്റത്തുള്ളൂ. അതുപോലെ വേറിട്ടൊരു പടമാണ്, എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. മമ്മൂട്ടിയുടെ ഓരോ വേഷങ്ങൾ, മമ്മൂട്ടി ക്യാരക്ടറിൻ്റെ വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ഇത് നമുക്കെന്ത് പ്രേക്ഷകർക്ക് ബോറടിപ്പിക്കാതിരിക്കാനുള്ള പടങ്ങളൊക്കെയാണ് മമ്മൂട്ടി ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ.